പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ഒക്ടോബർ 24 ഞായർ. പ്രധാന വാർത്തകൾ. യുഎഇയിൽ പ്രതിദിന കോവിഡ് കേസുകൾ 100-ൽ താഴെ മാത്രം. യുഎഇയിൽ ഇന്ന് 84 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 119 പേരാണ് ഇന്ന് രോഗമുക്തരായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് ഒരു മരണമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. രാജ്യത്താകെ 9.7 കോടി കോവിഡ് പരിശോധനകളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 739,190 പേർക്ക് യുഎഇയിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 731,127 പേർക്ക് ഇതിനോടകം തന്നെ രോഗമുക്തരായി. 2,129 പേരാണ് രാജ്യത്താകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടിരിക്കുന്നത്. നിലവിൽ രാജ്യത്ത് 3,934 കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത്. ദുബൈയിൽ പൊതുമര്യാദകൾ ലംഘിക്കുന്ന തരത്തിലുള്ള വാക്കുകൾക്കും പ്രവൃത്തികൾക്കും യുഎഇയിൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ട അറിയിപ്പിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ അതിൻ്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരുമെന്നും അറിയിപ്പിൽ പറയുന്നു. പൊതുസ്ഥലങ്ങളിൽ മര്യാദകൾക്ക് വിരുദ്ധമായ തരത്തിലുള്ള വിളികൾ, പാട്ടുകൾ, സംസാരം തുടങ്ങിയവയെല്ലാം നിയമപ്രകാരം യുഎഇയിൽ കുറ്റകരമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ 1 മാസത്തിൽ കവിയാത്ത കാലയളവിൽ ജയിൽ ശിക്ഷയും 1,00,000 ദിർഹം വരെ പിഴയും ലഭിക്കും. യുഎഇയിലെ ഫെഡറൽ ശിക്ഷാ നിയമം 361 പ്രകാരം ഒരാളെ പൊതുസ്ഥലത്ത് വെച്ച് അശ്ലീല പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തിക്കും നിയമലംഘനത്തിനും അതേ ശിക്ഷ തന്നെ ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ യുഎഇ സെക്ടറിൽ വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുന്നു. യാത്രക്കാരുടെ വർധനയ്ക്ക് ആനുപാതികമായി വിമാന സർവീസ് ഇല്ലാത്തത് കൂടിയ നിരക്ക് ഈടാക്കുവാൻ എയർലൈനുകളെ പ്രേരിപ്പിക്കുന്നു. പരിമിത സർവീസ് നടത്തുന്ന എയർ ബബിൾ കരാർ അവസാനിപ്പിച്ച് സാധാരണ വിമാന സർവീസ് പുനരാരംഭിക്കുന്നവരെ ഇതേ നിരക്ക് തുടരുവാനാണ് സാധ്യതയെന്ന് ട്രാവൽ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഇരു രാജ്യങ്ങളിലും കോവിഡ് നിയന്ത്രണ വിധേയമായി വരുന്നതിനാൽ എത്രയും വേഗം അനുകൂല തീരുമാനം ഉണ്ടാകണമെന്നതാണ് പ്രവാസികളുടെ ആവശ്യം. നാളെ കൊച്ചിയിൽ നിന്നും ഷാർജയിലേക്കാണ് കുറഞ്ഞ നിരക്ക് എയർ അറേബ്യ ഈടാക്കുന്നത്. 19,500 മുതൽ 20,800 രൂപ വരെയാണ്. ദുബൈയിലേക്ക് ഫ്ലൈ ദുബൈയിൽ 26,900, 28,200 എയർ ഇന്ത്യ എക്സ്പ്രസിൽ 28,500, സ്പൈസ് ജെറ്റ് 38,500, എമിറേറ്റ്സ് 48,500, കണക്ഷൻ വഴിയുള്ള ഇൻഡിഗോയ്ക്ക് 40,000 രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ. യാത്ര അബുദാബിയിലേക്കാണെങ്കിൽ ടിക്കറ്റിൽ 3,000 മുതൽ 6,000 രൂപ വരെ കൂടുതൽ നൽകണം. ഇതിനു മുമ്പ് നാട്ടിൽ നിന്നുള്ള 2 PCR ടെസ്റ്റിന് 3,000 രൂപ വേറെയും നൽകണം. ചുരുക്കത്തിൽ 4 കുടുംബത്തിന് വൺ വേ ടിക്കറ്റിന് 100,000+ രൂപ വേണ്ടിവരും. കോവിഡിന് മുമ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നാട്ടിൽ പോയി വരുവാൻ 10,000 രൂപയോളം മാത്രം മതിയായിരുന്നു. ഇപ്പോൾ 20,000 രൂപയിൽ കൂടുതൽ നൽകിയാലേ വൺ വേ ടിക്കറ്റ് കിട്ടൂ. ട്രാഫിക് നിയമലംഘനങ്ങൾ പരിശോധിക്കുന്നതിനും കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും നവംബർ 7 മുതൽ റാസൽ കൈമയിലെ സ്മാർട്ട് ക്യാമറകൾ ലൈവായി പ്രവർത്തിക്കുന്നതാണ്. നവംബർ 7 മുതൽ ഈ സ്മാർട്ട് ട്രാഫിക് ക്യാമറകൾ ലൈവാകുന്നതോടെ സ്മാർട്ട് ഡിവിഷൻ സിസ്റ്റം കാലാവധി കഴിഞ്ഞ രജിസ്ട്രേഷനും ഇൻഷുറൻസ് നിബന്ധനകളുമുള്ള വാഹനങ്ങൾ, ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന വാഹനങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ട്രാഫിക് നിയമലംഘനം നടത്തിയ വാഹനങ്ങൾ എന്നിവ ഈ സിസ്റ്റത്തിൽ കണ്ടെത്താൻ കഴിയുന്നതാണ്. സ്മാർട്ട് സിറ്റി സംവിധാനത്തിന് പിന്തുണയ്ക്കുന്നതാണ് റാസൽ കൈമ പോലീസിൻ്റെ ഈ പുതിയ സംവിധാനം. വാഹനങ്ങളെയും വാഹനമോടിക്കുന്നവരെയും നിരീക്ഷിക്കുകയും കൂടുതൽ കൃത്യതയും ഫലപ്രദവുമായ രീതിയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുകയും ചെയ്യുന്ന സ്മാർട്ട് ക്യാമറകൾ മുഖേനയാണ് ഈ സംവിധാനം അവതരിപ്പിക്കുന്നത്. സമയം ലാഭിക്കാനും റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുവാനും ഈ സ്മാർട്ട് സംവിധാനം സഹായിക്കും. വാഹനമോടിക്കുന്നവർക്ക് പിഴ ചുമത്താനുള്ള സാധ്യതകൾ ഒഴിവാക്കുവാൻ കൃത്യസമയത്ത് വാഹന രജിസ്ട്രേഷൻ പുതുക്കണമെന്ന് റാസൽ കൈമ പോലീസിൻ്റെ ജനറൽ കമാൻഡ് അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ ഞായറാഴ്ച മുതൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങി നടക്കാം. അതേസമയം അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന നിബന്ധന തുടരും. റെസ്റ്റോറൻറ്റ്, കഫേ പോലുള്ള മാസ്ക് ധരിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കണം. സ്വന്തം ഇഷ്ടാനുസരണം തുറന്ന സ്ഥലങ്ങളിലും മാസ്ക് ധരിക്കുന്നത് തുടരാവുന്നതാണ്. രാജ്യം കോവിഡിനെ അതിജീവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ അടയാളമാണ് മാസ്ക് ഒഴിവാക്കുന്നത്. രാജ്യത്ത് കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക്, നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച സാധാരണ ജീവിതത്തിലേക്കുള്ള മടക്കം സാധ്യമാക്കാനുള്ള പ്രഖ്യാപനങ്ങൾ മന്ത്രിസഭ നടത്തി. ഞായറാഴ്ച മുതൽ വിവാഹ സൽക്കാരങ്ങൾക്കും സമ്മേളനങ്ങൾക്കും മറ്റ് പൊതുപരിപാടികൾക്കും അനുമതിയുണ്ടാകും. പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തവരെ മാത്രമേ പങ്കെടുപ്പിക്കാവൂ എന്ന നിബന്ധനയുമുണ്ട്.
ഹാളിൽ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. എല്ലാ തരത്തിലുമുള്ള എൻട്രി വിസയും അനുവദിക്കാൻ തീരുമാനിച്ചതും പള്ളികളിൽ സാമൂഹിക അകലം ഒഴിവാക്കിയതുമാണ് മറ്റു പ്രധാന നടപടികൾ. ഇതോടുകൂടി ഇന്നത്തെ സയൻ ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.